നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വാഴൂർ ഏരിയ സമ്മേളനത്തിൻ്റെ നോട്ടീസാണ് ഇന്ന് വിവാദമായ ഒരു വിഷയം. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാകട്ടെ സർക്കാർ ചീഫ് വിപ്പ് എൻ ജയരാജനാണ്. എൻ ജയരാജൻ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ് നാരായണക്കുറുപ്പിൻ്റെ മകനാണ്. അദ്ദേഹം ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു ആരാധ്യനായ നേതാവാണ്. കോട്ടയം ജില്ലയിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം കൂടിയാണ്. പക്ഷേ ഔദ്യോഗികമായി അദ്ദേഹം ഇപ്പോൾ ചീഫ് വിപ്പാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഒരു സംഘടനയിൽ, ആ സംഘടനയുടെ പരിപാടിയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ ഔദ്യോഗിക പരിവേഷം നൽകാനായി ചീഫ് വിപ്പിനെ പോലുള്ള ആളുകൾ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്നത് തീർച്ചയായും അനുചിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം വിവാദമായി മാറുന്നതും. ബി ജെ പിയുടെ മധ്യമേഖല അധ്യക്ഷൻ എൻ ഹരി ആണ് ഈ പ്രശ്നം ആദ്യമായി ഉന്നയിച്ചത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിപാടി ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യുന്നു. സർക്കാരിനെയും പാർട്ടിയെയും നിയന്ത്രിക്കുന്ന മരുമകനെയും മുഖ്യമന്ത്രിയെയും തൃപ്തിപ്പെടുത്താനാണോ കേരള കോൺഗ്രസിൻ്റെ, അതോ ഇത് കേരള കോൺഗ്രസിൻ്റെ നിലപാടാണോ? തീവ്രവാദ സംഘടനയിൽ നിന്നും താങ്കൾ പിന്മാറുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ മധ്യമേഖല അധ്യക്ഷൻ എൻ ഹരി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. അതോടുകൂടിയാണ് സംഭവം വിവാദമാകുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ജയരാജ് മാത്രമല്ല, കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇടതു വലതു മുന്നണികൾ ഇത്തരത്തിലുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ, ആ സംഘടനകളെ പ്രീണിപ്പിക്കാൻ മത്സരിക്കുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ. പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ഈ കേരളത്തിലും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും യു പി പോലുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലുമെല്ലാം സർക്കാരിൻ്റെയും എൻ ഐ എ അടക്കമുള്ള വിവിധ അന്വേഷണ ഏജൻസികളുടെയും റഡാറിലാണ്. ആലപ്പുഴയിലും പാലക്കാടും നടന്ന കൊലപാതകങ്ങൾ, വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ, ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകരെയും നിഷ്കരുണം കൊന്നുതള്ളിയ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഈ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് നടത്തുന്ന കൊലപാതകങ്ങളിൽ ഏറ്റവും അവസാനത്തെ കൊലപാതകമായ ദക്ഷിണ കന്നഡയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിൻ്റെ വധത്തിനു പിന്നിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും പ്രവർത്തകരാണ് എന്ന് എൻ ഐ എയ്ക്ക് തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. ദക്ഷിണ കന്നഡയിൽ നടന്ന കൊലപാതകത്തിന് കൊലപാതകികളായ ഏതാണ്ട് 10 പേരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഇവർക്ക് പരിശീലനം നൽകിയത് എസ് ഡി പി ഐയുടെ കേരള ഘടകമാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണ് എസ് ഡി പി ഐ. ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിലും എസ് ഡി പി ഐ എന്ന പേരിലും ഈ കേരളത്തിൽ ഭീകരവാദികൾ തഴച്ചു വളരുകയാണ്. അന്യസംസ്ഥാനങ്ങളിലെ ഭീകരവാദികൾക്കും കൊലപാതകികൾക്കും ഈ രാജ്യത്ത് കൊലപാതകം നടത്താനുള്ള പരിശീലനം പോലും നൽകപ്പെടുന്നത് കേരളത്തിലാണ്. അങ്ങനെ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും വിവിധ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ നിൽക്കുന്ന, പൊതുജനങ്ങളുടെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന തീവ്രവാദ സംഘടനകൾ, ഏതാണ്ട് നിരോധിതമാകേണ്ട ഘട്ടത്തിൽ നിൽക്കുന്ന സംഘടനകൾ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി ഐയെയും നിരോധിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾ, കേരളത്തിലെ കോടതികൾ പോലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തീവ്രവാദ സംഘടനകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ സംഘടനകളുടെ സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക്, വർഗീയ അജണ്ട ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിപാടികളിലേക്ക് സി പി ഐ എമ്മും കോൺഗ്രസും അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിപ്പായിട്ടുള്ള കേരള കോൺഗ്രസ് നേതാവുമൊക്കെ പങ്കെടുക്കുന്നത് അവർക്ക് ഔദ്യോഗിക പരിവേഷം നൽകാനിടയാക്കും. തീവ്രവാദത്തെ വെള്ളപൂശുന്നതിന് തുല്യമാണത്. കേരളം കലാപ കലുഷിതമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്നും പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ ഭരണഘടനാപരമായ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരും പിന്മാറണം എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഏറെ വിവാദമുണ്ടാക്കിയ ഈ വാഴൂർ ഏരിയ സമ്മേളനം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വാഴൂർ ഏരിയ സമ്മേളനത്തിൻ്റെ നോട്ടീസ് ഇതിനോടകം തന്നെ വിവാദമായി കഴിഞ്ഞു. 3, 4, 5 അടുത്ത മാസം 3, 4, 5 തീയതികളിലാണ് ഈ സമ്മേളനങ്ങൾ നടക്കുന്നത്. അവിടെ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന എൻ ജയരാജ് ഉൾപ്പെടെയുള്ളവർ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന ആവശ്യമാണ് കേരളത്തിലെമ്പാടും ഉയരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.